കാർഷിക മേഖലയെ അവഗണിച്ചു. കാർഷിക ഉൽപ്പന്ന വർധന നട പുതിയ ബജറ്റുകൾ എങ്ങനെയുണ്ട് സഖാവേ? നിങ്ങൾക്ക് എന്തിനു തോന്നുന്നു? പള്ളിയറ ശ്രീധരന്റെ കണക്കിലെ കളികളെ ഓർമ്മിപ്പിക്കൊന്നല്ലാതെ എന്താ സഖാവേ ഇതിനെ കുറിച്ചൊക്കെ പറയ? അങ്ങനെ പറയാനാണേ ചാലേ, നിങ്ങളുടെ തോമസ് ഐസക്ക് മുൻപ് അവതരിപ്പിക്കുകയുണ്ടായതും ഇനി അവതരിപ്പിക്കാൻ പോകുന്നതുമായ ബഡ്ജറ്റുകൾ എങ്ങനെയാന്നാ? എന്തിന്, മാണി അവറുകൾ അവതരിപ്പിച്ച് റെക്കോർഡിട്ടതും ഇതേ കളികളൊക്കെ തന്നെയല്ലേ? നിങ്ങളവിടെ നീ ബഡ്ജറ്റിന് കുമ്പുണ്ടാക്കാൻ ഐസക്ക മൂപ്പര് വയലാറിനെ കോട്ട് ചെയ്യുമ്പോ മാണി മൂപ്പര് അവിടെ ഒഴിച്ചിട്ടില്ലപ്പോ ചെയ്യലി, അതൊരു ഡിഫറൻസ് അല്ലേ? ഇന്ന് നിങ്ങളുടെ വാദം ആ വഴിക്കാണെങ്കിൽ മുമ്പ് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റുകളോ? ചിദംബരം ചെട്ടിയാര് കള്ളക്കണക്ക് സൂക്കേഴ്സ് പൊതിഞ്ഞോണ്ട് വരുമ്പോ നിർമ്മലാ സീതാരാമൻ പട്ടുന്നു വാലയും പൊതിയുന്നു, അത്രയല്ലേ ഉള്ളു വ്യത്യാസം? എന്താ ഈ പറയണേ, പട്ടുതുവാലയിൽ പൊതിഞ്ഞ ഈ ഗണിത ഭാണ്ഡത്തെ നിർമ്മലാജി കഴിഞ്ഞ പ്രാവശ്യം കുറുകെ കെട്ടിയത് ഇക്കുറിയത് നെടുക കെട്ടിയില്ലേ? അവതരിപ്പിക്കുമ്പോൾ കൊടുത്ത സാരിയുടെ നിറത്തിലും വ്യത്യാസം വരുത്തിയുണ്ടായല്ലോ. അതിനപ്പുറം വേറെ എന്ത് ചേഞ്ചാ നിങ്ങൾക്ക് വേണ്ടേ? ഇതും പറഞ്ഞ് നിങ്ങൾ തർക്കിക്കാതെ ഈ ബഡ്ജറ്റ് ഉടായ്പകളുടെ വ്യാപ്തി അറിയണമെങ്കിൽ ലോക സാമ്പത്തിക ഫോറത്തിന് മുന്നോടിയായിട്ട് ഓക്സ്ഫോം പുറത്തുവിട്ട ടൈം ടു കെയർ പദ്ധതി എടുത്തു നോക്കണം. അതിലെന്തിനപ്പി പറയണത്? ഇന്ത്യയിലെ അതിസമ്പന്നരായ 63 പേരുടെ ആസ്തി കേന്ദ്ര ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണെന്ന്. അപ്പൊ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനെ ആരെങ്കിലും പ്രത്യേകിച്ച് പറയണോ? കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും അല്ലാതെ ഈ കേന്ദ്ര ബഡ്ജറ്റ് കൊണ്ട് പ്രയോജനമില്ലാന്ന് BJP-ക്കാരുമെല്ലാം സമ്മതിക്കുന്ന കാര്യമല്ലേ സഖാവേ? ഇനി ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സഖാവേ. ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ അവത്തുങ്ങൾ ചെയ്യണുണ്ടോന്ന് നോക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കാതെ ഈ ഉടായ്പകൾ തീരൂല്ല, ഇങ്ങനെ പെക്കോണ്ടിരിക്കും. ഈ മോണിറ്ററിംഗ് സംവിധാനത്തിനും വലിയ കാര്യമില്ല മിസ്റ്റർ. 2015 ഇവർ അവതരിപ്പിച്ച ഏകീകൃത കാർഷിക വിപണി, 2016 വിള ഇൻഷുറൻസ്, പിന്നെ 2019 കിസാൻ പദ്ധതി, ഇതൊന്നും ഇതുവരെ ഇവിടെ നടപ്പിലായിട്ടില്ലെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ? ഇനി ഒരു ആചാരം പോലെ കൊല്ലാ കൊല്ലം നമ്മൾ ഇനി ആഘോഷിച്ചാൽ തന്നെ ചെലവ് കായിനും വേണ്ടി ഫാമിലി പ്രോപ്പർട്ടി വിൽക്കുന്ന ഏർപ്പാട് ഈടെ അല്ലാണ്ട് വേറെ ഏത് ദുനിയാവിലാന്നിപ്പോ നമ്മൾ കാണലേ? എന്നിട്ടതിന് പറയുന്നതാ ജനക്ഷേമ ബഡ്ജറ്റ് എന്ന്. ഉണ്ണാനില്ലാഞ്ഞാൽ വിത്ത് കുത്തി ഉണ്ണരുത്. Thank you.